ഒരുപക്ഷെ നമ്മൾ പണ്ട് തന്നെ കേട്ടിട്ടുണ്ടാവാം സൂര്യൻ്റെ അവസാനത്തെപ്പറ്റിയും ഭൂമിയുടെ അവസാനത്തെപ്പറ്റിയും. അതിലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. സൂര്യൻ പതിവില്ലാത്ത വിധം തിളച്ചു മറയുകയാണ്. ശാസ്ത്രലോകം മൊത്തം ആശങ്കയിലാണ്. രണ്ട് കാര്യങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എത്രത്തോളം ഇത് നീളും? ഭൂമി സുരക്ഷിതമാണോ? എന്തായാലും രണ്ടും അപ്രവചനീയമാണ്. സൂര്യൻ പക്ഷേ എല്ലാ കാലത്തും കത്തി നിൽക്കുന്ന ഊർജ്ജസ്രോതസ്സായി ഉണ്ടാവില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പ്രധാന കാരണങ്ങളിലൊന്നായി പറയുന്നത് സൂര്യനിലെ രാസമാറ്റങ്ങളാണ്. ഭൂമിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മുമ്പ് നടന്ന കാര്യങ്ങൾ കൊണ്ട് ഭൂമിയിലെ പല ജീവജാലങ്ങളും അപ്രത്യക്ഷമായിരുന്നു. അതുപോലൊന്ന് ഇനിയും സംഭവിക്കില്ല എന്ന് ഉറപ്പു പറയാനാവില്ല. സൂര്യൻ അതിൻ്റെ മധ്യയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് സൂര്യൻ്റെ ആയുസ്സിൻ്റെ പകുതി പിന്നിട്ടുവെന്ന് അർത്ഥം. അതാണ് സൂര്യനിലെ വിസ്ഫോടനങ്ങൾക്ക് കാരണം. ഭൂമിയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത്. സൗര കൊടുങ്കാറ്റുകൾ റേഡിയോ തരംഗങ്ങളെ ശക്തമായി ബാധിക്കുന്നുണ്ട്. 4.57 ബില്യൺ വർഷത്തോളം പ്രായമായി സൂര്യനെന്നാണ് കരുതുന്നത്. ഗയ സ്പേസ് ക്രാഫ്റ്റാണ് സൂര്യൻ്റെയും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകിയത്. ഈ വർഷം ജൂണിൽ പുറത്തു വന്ന വിവരങ്ങൾ എല്ലാവരെയും ഒരേപോലെ അമ്പരിപ്പിക്കുന്നവയായിരുന്നു. ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഇത്. എത്രത്തോളം താപമേറിയതാണ് ഈ നക്ഷത്രങ്ങൾ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എത്ര വലിപ്പമുണ്ടായിരുന്നു ഇതിന് എന്നെല്ലാം ഇതിൽ വരും. ഇതിൽ നിന്നാണ് ഭാവിയിൽ എന്തൊക്കെ തരത്തിൽ ഈ നക്ഷത്രങ്ങൾ പരിണമിക്കാമെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൂര്യനും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കണ്ടെത്തൽ. യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നത് 4.57 ബില്യൺ വർഷങ്ങളാണ് സൂര്യൻ്റെ പ്രായമെന്നാണ്. ഇതിലൂടെ സൂര്യൻ മധ്യവയസ്സിലെത്തിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് മറ്റേ സ്പേസ് ഏജൻസിയും പറഞ്ഞത്. സാധാരണ ഇത്രത്തോളം തിളച്ചു മറിയാത്ത സൂര്യനിൽ സോളാർ സൈക്കിളിനെ തുടർന്ന് മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 17 സൗരസ്ഫോടനങ്ങളാണ് നടന്നത്. 9 സൺസ്പോട്ടുകളും പ്രകടമായി. ഭാവിയിൽ സൂര്യൻ്റെ കോർ മേഖലയിൽ നിന്നും ഹൈഡ്രജൻ ഇല്ലാതാവുമെന്നാണ് പറയപ്പെടുന്നത്. അതോടെ പ്രവർത്തന രീതി തന്നെ മാറും. ചുവന്ന നിറമുള്ള വലിയ നക്ഷത്രമായി സൂര്യൻ മാറും. ഇതോടെ സൂര്യൻ്റെ താപം മൊത്തത്തിൽ കുറയും. ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങളുടെ പ്രകാശ സ്രോതസ്സായ സൂര്യൻ ഇല്ലാതായാൽ വലിയ അപകടങ്ങൾക്കും ഇത് വഴിവെക്കും. എങ്ങനെയാണ് സൂര്യൻ്റെ വീര്യം കുറഞ്ഞു തുടങ്ങുകയെന്നാണ് ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നത്. ക്ഷീരപഥത്തിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ കൂടുതൽ അന്തരീക്ഷ ഊഷ്മാവുള്ള നക്ഷത്രങ്ങളെ പരിശോധിക്കണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ താപനില വർദ്ധിക്കുന്നത് കൂടുതൽ പ്രായം ഈ നക്ഷത്രങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഡാറ്റ അനാലിസിസിലൂടെ സൂര്യൻ്റെ ആയുസ്സും ശാസ്ത്രജ്ഞർ പറയുന്നു. സൂര്യൻ്റെ താപനിലയുടെ രൂക്ഷത 8 ബില്യൺ വർഷങ്ങൾ വരെ തുടരും. ഈ സമയത്തായിരിക്കും സൂര്യൻ്റെ ഏറ്റവും രൂക്ഷമായ താപനില ഉണ്ടാവുക. അതിനുശേഷം സൂര്യൻ്റെ താപനില ഉരുകാൻ തുടങ്ങും, വളരെ കുറയുകയും ചെയ്യും. എന്നാൽ സൂര്യൻ്റെ വലിപ്പം വളരെ വലുതാകും. റെഡ് ജയന്റ് സ്റ്റാർ എന്ന നിലയിലേക്ക് സൂര്യൻ മാറും. 11 ബില്യൺ വർഷങ്ങളാവുമ്പോൾ സൂര്യൻ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തും. സൂര്യൻ്റെ ഭ്രമണം അടക്കം പൂർത്തിയാവും, പതിയെ ഇല്ലാതാവുകയും ചെയ്യും. ഈ സമയം തെളിച്ചം കുറഞ്ഞ ധവള നിറത്തിലുള്ള കുള്ളൻ നക്ഷത്രമായി മാറും. ഭൂമിക്കും സമാന രീതിയിലുള്ള അവസാനം ഉണ്ടാവാം. ഒരേ സമയം കരയിൽ നിന്നും കടലിൽ നിന്നും സുനാമികളും ആകാശത്തു നിന്ന് ഉൽക്കകളും പതിച്ചാൽ ജീവജാലങ്ങൾ വരെ നശിച്ച് ഭൂമി ഇല്ലാതാവാം. മുമ്പ് ദിനോസറുകൾ ഇല്ലാതായത് ഇത്തരത്തിലാണ്. 6 കോടി വർഷം മുമ്പാണിത്. ഇതിനെ ലോകാവസാനം എന്നും വിളിക്കാം. എന്നാൽ ഉടൻ സംഭവിക്കില്ലെന്നും ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. സുനാമിയും ഭൂകമ്പവും ഉൽക്കാപ്രവാഹവും ഒരുമിച്ച് വരുന്ന പ്രക്രിയയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ലഭിക്കുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എന്നേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.